CPM സമ്മേളനത്തിനായി ഫുട്പാത്തുകൾ കയ്യേറി കൊടിതോരണങ്ങൾ സ്ഥാപിച്ചതിനെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനം നടത്തി. കോടതിയുടെ ഒട്ടേറെ ഉത്തരവുകൾ ഉണ്ടായിട്ടും നിയമം പരസ്യമായി ലംഘിക്കപ്പെട്ടുവെന്ന് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. ഫുട്പാത്തുകളിലും പാതയോരങ്ങളിലും അപകടകരമായി കൊടിതോരണങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു. ഉത്തരവുകൾ നടപ്പാക്കാൻ ഒരപകടമുണ്ടായി ജീവൻ നഷ്ടമാകണോ? കൊച്ചി നഗരത്തിൽ നിറഞ്ഞിരിക്കുന്ന കൊടിതോരണങ്ങളുടെ കാര്യത്തിൽ സർക്കാർ നിലപാടെന്താണ്? ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എന്തും ചെയ്യാമെന്നാണോ കരുതുന്നത്? വിമർശനം ഉന്നയിക്കുമ്പോൾ മറ്റൊരു പാർട്ടിയുടെ വക്താവായി തന്നെ ആക്ഷേപിക്കുകയാണ്. പാർട്ടി നിയമം ലംഘിക്കുമ്പോൾ സർക്കാർ കണ്ണടയ്ക്കുന്നു. പാവപ്പെട്ടവർ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ പിഴ ഈടാക്കുന്നു. ഇതാണോ കേരളം അഭിമാനിക്കുന്ന നിയമ വ്യവസ്ഥിതിയെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചു. റോഡിൽ നിറയെ ഭരണകക്ഷിയുടെ കൊടിതോരണങ്ങളാണെന്ന് അമിക്കസ് ക്യൂരി കോടതിയെ അറിയിക്കുകയായിരുന്നു. റോഡ് അരികിലെ ഫ്ലെക്സ് ബോർഡുകളുടെ പേരിൽ കൊച്ചിൻ കോർപ്പറേഷൻ സെക്രട്ടറിയെയും കോടതി വിമർശിച്ചു. അനധികൃത ബോർഡ് നീക്കാൻ ആയില്ലെങ്കിൽ എങ്ങനെ സെക്രട്ടറി ആ സ്ഥാനത്തിരിക്കുമെന്നാണ് കോടതി ചോദിച്ചത്. കലൂരിലടക്കം ഇപ്പോഴും നിരവധി ബോർഡുകൾ കാണാം. ഹൈക്കോടതി നോക്കുകൂത്തിയാണെന്ന് ധരിക്കരുത്. കഴിഞ്ഞ 3 വർഷമായി കോടതി ഇക്കാര്യം പറയുന്നു. നിയമലംഘനത്തിനെതിരെ ഒരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നും കോടതി വിമർശിച്ചു. നഗരസഭകൾക്ക് ഈ നിയമലംഘനത്തിനെതിരെ മിണ്ടാൻ ധൈര്യമില്ലെന്നും കോടതി അഭിപ്രായപ്പെട്ടു. റോഡ് സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ചുള്ള കൊടിതോരണങ്ങളുടെ കാര്യത്തിൽ നടപടിയെടുക്കണമെന്ന് കോടതി പറഞ്ഞു. പൊതുസ്ഥലങ്ങളിലെ അനധികൃത കൊടിതോരണങ്ങളുടെ വിശദാംശങ്ങൾ കൈമാറാൻ നഗരസഭകൾക്ക് നിർദ്ദേശവും നൽകി. കൊടിതോരണങ്ങൾ സ്ഥാപിക്കാൻ നൽകിയ അനുമതി ഹാജരാക്കാൻ കൊച്ചി കോർപ്പറേഷനോടും നിർദ്ദേശിച്ചു. ചട്ടവിരുദ്ധമായി കൊടിതോരണങ്ങളും ഇൻസ്റ്റലേഷനുകളും സ്ഥാപിക്കാൻ അനുമതി നൽകിയതിൽ കടുത്ത അതൃപ്തിയുണ്ടെന്ന് കോടതി അറിയിച്ചു. ജനങ്ങളുടെ ജീവൻ അപകടത്തിലാക്കിയല്ല രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മേളനം നടത്തേണ്ടതെന്നും കോടതി പറഞ്ഞു. എന്നാൽ കൊടിതോരണങ്ങൾ സ്ഥാപിക്കാൻ CPMന് അനുമതി നൽകിയിട്ടുണ്ടെന്ന് കൊച്ചി കോർപ്പറേഷൻ മറുപടി നൽകി. 5-ാം തീയതിക്ക് ശേഷം എല്ലാ കൊടിതോരണങ്ങളും നീക്കം ചെയ്യുമെന്നും കൊച്ചി കോർപ്പറേഷൻ രേഖാമൂലം അറിയിച്ചു.